ഹലോ എവരി വൺ. നമ്മൾ ഇത്തവണ SLL പഠിക്കുന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള സബ്ജക്റ്റാണ് നമ്മളെടുക്കുന്നത്. അതായത് അതിൽ നമ്മൾ ബേസിക്കായിട്ട് വരുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസും എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകുന്നതെന്നും അതുപോലെ TV, റേഡിയോ അങ്ങനെയൊക്കെയുള്ള സാറ്റലൈറ്റ് സിസ്റ്റംസ് അങ്ങനെയുള്ള കുറച്ച് കമ്മ്യൂണിക്കേഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ സബ്ജക്റ്റിൽ കൂടുതലായിട്ടും വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഈ നോട്ടാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഞാൻ നിങ്ങളെ അയച്ചു തന്നിട്ടുണ്ട് ഈ നോട്ട്. അപ്പോൾ അതും നമ്മുടെ സൗണ്ടും കൂടെ നോക്കി രണ്ടുകൂടെ എടുത്ത് വെച്ച് വേണം പഠിക്കാൻ. ഓക്കെ, അപ്പോൾ നമുക്കങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ, ഒരു ഇൻട്രൊഡക്ഷൻ പറയുവാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരാളും അല്ലെങ്കിൽ രണ്ട് പേര് തമ്മിലുള്ള വാർത്താവിനിമയം, അതാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. അതിന് പല മീൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന പോലെ ഫോൺ ചെയ്യുന്നു, അതൊക്കെ ഒരു മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. നമ്മൾ വർത്തമാനം പറയുന്നു, അതൊരു മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. അങ്ങനെ ഇവിടെ നമ്മൾ ടെക്നിക്കലി എങ്ങനെ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കും എന്നുള്ള രീതിയിലാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പം അത് എന്തൊക്കെയാണ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. നിങ്ങൾ ആദ്യമേ ഇൻട്രൊഡക്ഷൻ കമ്മ്യൂണിക്കേഷൻ ഉള്ള പാർട്ട് വായിക്കുക. അതിലിപ്പോൾ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ ഒരു സിഗ്നൽ ട്രാൻസ്മിഷൻ നടത്തും എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊരു ബ്ലോക്ക് ഡയഗ്രാം വെച്ച് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് എലമെൻറ്റ്സ് ഓഫ് എ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് വരുന്ന ബ്ലോക്കുകൾ. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്നുള്ളതാണ്. എല്ലാവരും ഈ ബ്ലോക്കുകൾ ശ്രദ്ധിക്കുക. അതിനകത്തിൽ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത്, അതായത് നമുക്ക് രണ്ട് സിസ്റ്റമാണ് ഇവിടെ വരുന്നത്. ഒന്ന് മോഡുലേഷൻ എന്ന് പറയും, ഒന്ന് ഡിമോഡുലേഷൻ എന്ന് പറയും. മോഡുലേഷൻ നടക്കുന്നത് ട്രാൻസ്മിഷൻ സെക്ഷനിലും ഡിമോഡുലേഷൻ നടക്കുന്നത് റിസീവർ സെക്ഷൻ എൻഡിലും ആയിരിക്കും. അപ്പോൾ രണ്ട് എൻഡുണ്ട്, ട്രാൻസ്മിറ്റർ എൻഡുമുണ്ട്, റിസീവർ എൻഡുമുണ്ട്. ട്രാൻസ്മിറ്റർ എൻഡിൽ നടക്കുന്നതിന് മോഡുലേഷൻ എന്നും അതിന് മൊത്തം മോഡുലേഷൻ എന്നും നമ്മൾ പറയും. റിസീവർ എൻഡിൽ നടക്കുന്നതിന് ഡിമോഡുലേഷൻ എന്നും പറയും. ഓക്കെ, ഇനി മോഡുലേഷൻ പാർട്ടി വരുമ്പോൾ നമുക്ക് എന്തൊക്കെയാ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഒരു ഇൻഫർമേഷൻ സോഴ്സ് ഉണ്ടാവും. അതായത് എവിടെ നിന്നാണോ ഈ ഇൻഫർമേഷൻ ഒറിജിനേറ്റ് ചെയ്യുന്നത് അതിനെ നമ്മൾ ഇൻഫർമേഷൻ സോഴ്സ് എന്ന് പറയും. ആ ഇൻഫർമേഷൻ സോഴ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാകാം, അത് ആക്ഷൻസ് ആവാം, വേർഡ്സ് ആവാം, സിമ്പൽസ് ആവാം, സൗണ്ട് ആവാം, മ്യൂസിക് ആവാം, പിക്ചർ ആവാം, അങ്ങനെ എന്ത് ഇൻപുട്ട് വേണമെങ്കിലും നമുക്ക് ഈ ഇൻഫർമേഷൻ സോഴ്സ് എന്നുള്ള ബ്ലോക്കിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. ഓക്കെ, ഇനി അടുത്തതാണ് ട്രാൻസ്മിറ്റർ എന്ന് പറയുന്ന സെക്ഷൻ. ഈ ഇൻഫർമേഷൻ സോഴ്സ് എന്താണോ കൊടുക്കുന്ന ഇൻപുട്ട് അതിനെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എവിടെയാണ്, ട്രാൻസ്മിഷൻ സെക്ഷനിലാണ്. അതിനായിട്ട് ഈ ഇൻഫർമേഷൻ സോഴ്സും ട്രാൻസ്മിറ്ററും തമ്മിൽ ഇടയ്ക്ക് വരുന്നൊരു ഒരു ആ ഏരിയയിൽ വെക്കുന്ന ഒരു ഡിവൈസാണ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയും. ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഡിവൈസ് വിച്ച് കൺവേർട്സ് എനർജി ഇൻ വൺ ഫോം ടു അതർ. അതായത് ഏത് ഒരു ഫോമിലുള്ള ഒരു എനർജിയെയും മറ്റൊരു ഫോമിലേക്ക് മാറ്റുന്ന ഒരു ഡിവൈസിന് നമുക്ക് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയാം. എക്സാമ്പിളായിട്ട് നമ്മുടെ മൈക്ക് പറയാം. മൈക്ക് പറയുമ്പോൾ എന്താ, മൈക്ക് എന്ന് പറഞ്ഞാൽ മൈക്രോഫോൺ പറയാം. നമ്മുടെ സൗണ്ട്, സൗണ്ടിനെ എന്തായിട്ട് മാറ്റും, അത് ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റും. അപ്പോൾ ഒരു ഫോമിലുള്ള ഒരു എനർജിയെ വേറൊരു ഫോമിലുള്ള എനർജിയാക്കി മാറ്റും. ഓക്കെ, അതാണ് എന്ത് ട്രാൻസ്മിഷൻ സെക്ഷന് മുമ്പായിട്ട് വരുന്ന ഇൻഫർമേഷൻ സോഴ്സ്. കഴിഞ്ഞ് അടുത്ത സെക്ഷന് അവിടെ വരുന്നതാണ് ഈ ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡിവൈസ് വേണം അത് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം വരുന്ന സാധനമാണ് എന്താ, ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, ട്രാൻസ്മിറ്റർ സെക്ഷന് വരുന്നത് അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്, ട്രാൻസ്മിറ്റർ ബ്ലോക്കിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണോ നമുക്ക് വേണ്ട ഇൻഫർമേഷൻ അതിൻ്റെ ആ മെസ്സേജ് സിഗ്നലിനെ എന്ത് ചെയ്യുക, മോഡിഫൈ ചെയ്യുക, എന്നിട്ട് നമുക്കത് അയക്കാൻ പാകത്തിന് അതിനെ സെറ്റ് ചെയ്യുക. നമ്മളിത് എങ്ങനെ അയക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മീഡിയം വേണം അയക്കാൻ. സോ അതാണ് നമ്മുടെ മൂന്നാമത്തെ ബ്ലോക്കായിട്ട് വരുന്നത്, ചാനൽ എന്ന് പറയുന്നത്. നമ്മൾ ട്രാൻസ്മിറ്റർ സെക്ഷനിൽ കിട്ടുന്ന ട്രാൻസ്മിഷന് വേണ്ടി റെഡി ആയിട്ട് കിട്ടുന്ന സിഗ്നലിനെ നമ്മൾ ചാനൽ വഴിയാണ് മറ്റൊരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ റിസീവർ എൻഡിലോട്ട് അയച്ചു കൊടുക്കുന്നത്. അപ്പം മൂന്നാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് ചാനലാണ്. ഇനി അവിടെ കാണുന്ന അടുത്തൊരു സാധനം എന്താണ്, നോയിസ് സോഴ്സ് എന്ന് പറയും. അതായത് ഈ നമ്മളിപ്പോൾ ഒരു ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഒരു സൗണ്ടിനെ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ആ സൗണ്ടിനെ എന്തായിട്ട് മാറ്റും, ഒരു സിഗ്നലാക്കി മാറ്റണം അല്ലേ. ഇപ്പോൾ സൗണ്ടിനെ ഫസ്റ്റ് ഒരു മൈക്രോഫോണോ മറ്റോ അല്ലെങ്കിൽ മൈക്കോ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റും. ഓക്കെ,
ദെൻ അത് ട്രാൻസ്മിഷൻ റെഡിയാകും. ട്രാൻസ്മിഷൻ സെക്ഷനിൽ നിന്ന് നമ്മൾ ഒരു പർട്ടിക്കുലർ ചാനൽ വഴിയാണ് ഇതിനെ എന്ത് ചെയ്യുന്നത്, റിസീവറിലോട്ട് എത്തിക്കുന്നത്. ഈ ചാനൽ എന്ന് പറയുന്നത് പല കാര്യങ്ങളായിട്ട് മാറാം. നമ്മുടെ സിഗ്നൽ എന്താണോ അതനുസരിച്ച് ചാനലിനെ നമുക്ക് ഒരു ഫിസിക്കൽ മീഡിയം എന്ന് പറയാം. അതായത് ട്രാൻസ്മിറ്ററിനെയും റിസീവറിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഫിസിക്കൽ മീഡിയത്തിനെ നമുക്ക് ചാനൽ എന്ന് പറയാം. അത് എന്തൊക്കെ വേണമെങ്കിലും ആവാം. ഒന്നെങ്കിൽ അതൊരു കോപ്പർ വയറായിരിക്കാം, അല്ലെങ്കിൽ ഒരു കോയാക്സൽ കേബിൾ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫൈബർ ഒപ്റ്റിക് കേബിൾ ആയിരിക്കാം. അങ്ങനെ ചിലപ്പം നമുക്ക് ഒരു ഡിവൈസും ആവശ്യമില്ല, എയർ തന്നെ ആയിട്ട് വേണമെങ്കിലും മാറ്റാം. അതായത് അറ്റ്മോസ്ഫിയർ ആയിരിക്കും മീഡിയമായിട്ട് ആക്ട് ചെയ്യുന്നത്. അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്കവിടെ ചാനലായിട്ട് മാറ്റാൻ പറ്റും. ഓക്കെ, ഇനി അവിടെയാണ് നമുക്ക് എന്ത് വരുന്നത്, നോയിസ് സോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ബ്ലോക്ക് കൂടെ നമുക്ക് പറയാം. അതായത് ചാനലിലോട്ട് നമ്മൾ സിഗ്നൽ കൊടുക്കുന്ന സമയത്താണ് അവിടെ എന്തുണ്ടാവാൻ. ഈ നോയിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഉള്ള സിഗ്നലിൽ ഇൻ്ററപ്ഷൻസ് അല്ലെങ്കിൽ അൺവാണ്ടഡ് സിഗ്നല് ഈ നമ്മുടെ ശരിക്കുള്ള സിഗ്നലുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന ഒരവസ്ഥയ്ക്കാണ് ഈ നോയിസ് ഉണ്ടാകുക എന്ന് പറയുന്നത്. സോ നോയിസ് സോഴ്സ് എവിടെ വരത്തുള്ളൂ, ഈ പറയുന്ന ചാനലിൽ മാത്രമേ വരത്തുള്ളൂ. ഓക്കെ, ട്രാൻസ്മിറ്റർ എൻഡിലും റിസീവർ എൻഡിലും ഇടയ്ക്ക് വരുന്ന ആളാണ് ചാനൽ. ആ ചാനലിലായിരിക്കും എന്ത് വരുന്നത്, നോയിസ് സോഴ്സ്. എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ എന്താ, നമ്മളൊരു സൗണ്ട് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ആ സൗണ്ട് സിഗ്നലിനെ ഇൻ്ററപ്റ്റ് ചെയ്യത്തക്ക പോലെയുള്ള വേറെ ഏതെങ്കിലും സിഗ്നൽ അവിടെ പ്രസൻ്റ് ആയിട്ടുണ്ടെങ്കിൽ സൗണ്ടിൽ എന്തുണ്ടാവും, ഡിറ്റീരിയറേഷൻ ഉണ്ടാവും. സോ സൗണ്ട് ക്ലാരിറ്റി വ്യത്യാസപ്പെടും. അപ്പോൾ അങ്ങനെ വന്ന ആ സിഗ്നലിനെയാണ് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റുന്നത്, അവിടുത്തെ നോയിസ് സോഴ്സ് എന്ന് പറയാൻ പറ്റുന്നത്. അത് ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന ബ്ലോക്ക് ഏതാ, റിസീവർ. റിസീവർ ബ്ലോക്കിൽ എന്താ നടക്കുന്നത്, ഈ പറയുന്ന സിഗ്നലിനെ അതായത് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയം, അതായത് മോഡുലേഷൻ എന്ന് പറഞ്ഞല്ലോ, ആ ഏരിയയിൽ നിന്നാണ് നമ്മൾ അതായത് ആ ബ്ലോക്ക് വഴി മോഡുലേഷൻ എന്ന പർപ്പസ് നടത്തിയിട്ടാണ്. എന്ന് വെച്ചാൽ മോഡുലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു സിഗ്നൽ അയക്കണമെങ്കിൽ ആ സിഗ്നലിന് ഒരു സ്ട്രെങ്ത് കാണും, ചെറിയ സ്ട്രെങ്തേ കാണത്തുള്ളൂ. ആ സിഗ്നലിൻ്റെ സ്ട്രെങ്തിനെ നമ്മൾ ഇൻക്രീസ് ചെയ്യും, അല്ലെങ്കിൽ ആ സിഗ്നലിനെ നമ്മളൊരു കാരിയർ സിഗ്നലുമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമായിരിക്കും എപ്പോഴും സെൻഡ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഓൾറെഡി ഒറിജിനൽ സിഗ്നലിനെ നമ്മളൊന്ന് ഓൾട്ടർ ചെയ്തിട്ടാണല്ലോ നമ്മൾ സെൻഡ് ചെയ്തത്. അപ്പം റിസീവർ എൻഡ്, അതായത് ആ റിസീവർ സെക്ഷനിൽ എന്ത് ചെയ്യും, അതായത് ഡീമോഡുലേഷൻ നടത്തും എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാരിയർ സിഗ്നലിനെ നമ്മൾ കാരിയർ സിഗ്നലിനെ ഒഴിവാക്കി നമ്മുടെ ഒറിജിനൽ സിഗ്നലിനെ നമ്മൾ വീണ്ടെടുക്കും. ആ ഒരു പ്രോസസ്സ് നടത്തുന്ന ഭാഗമാണ് റിസീവർ എന്ന് പറയുന്നത്. അവിടെ വെച്ച് ഈ ഒറിജിനൽ സിഗ്നൽ നമ്മൾ എന്ത് ചെയ്യുക, റീക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം റിസീവറിനകത്ത് ആ ബ്ലോക്കിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അവിടെ നടക്കുന്ന പ്രോസസ്സ് ഈ സിഗ്നലിനെ റിസീവ് ചെയ്യുന്നു, അതിനെ ആംപ്ലിഫൈ ചെയ്യുന്നു, മിക്സ് ചെയ്യുന്നു, ഡീമോഡുലേഷൻ നടത്തുന്നു, ആൻഡ് റീക്രിയേഷൻ ഓഫ് ദ ഒറിജിനൽ മെസ്സേജ് സിഗ്നൽ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എവിടെ നടത്തുന്നത്, റിസീവർ ബ്ലോക്കിൽ നടത്തുന്നത്. പിന്നെന്താണ് ഡെസ്റ്റിനേഷൻ ബ്ലോക്ക്, അതായത് നമ്മൾ എവിടെ നിന്ന് നമുക്ക് നമ്മുടെ മെയിൻ എയിം എന്തായിരുന്നു, ഒരു ഇൻഫർമേഷൻ സോഴ്സ് ഉണ്ടെങ്കിൽ അത് ഡെസ്റ്റിനേഷനിൽ എത്തിക്കണം, ആ സോഴ്സിൽ നമ്മളത് എത്തിക്കുന്നു. സോ ഇത്രയാണ് എന്താ ഒരു ബേസിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന് വേണ്ട ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ഇത്രയും നമ്മളൊന്ന് ഇൻട്രൊഡക്ഷൻ പോലെ ഇത്രയും ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് എങ്ങനെ ഓരോ മോഡ് ഏതൊക്കെ രീതിയിൽ ട്രാൻസ്മിഷൻ ഉണ്ടെന്നാണ് ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് വേറെ കാര്യങ്ങൾ പറയാം നമുക്കിനി. മോഡുലേഷൻ, മോഡുലേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് എന്താണെന്ന് നമുക്ക് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് മോഡുലേഷൻ എന്താണെന്നാണ്. അതായത് ഏതൊരു വേവ് എടുത്താലും അതിന് മെയിനായിട്ട് മൂന്ന് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടെന്ന് നമുക്ക് പറയാം. ഒന്ന്, അതിന് ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാവും, അതിനൊരു ഫ്രീക്വൻസി ഉണ്ടാവും, ഒരു ഫേസ് ഉണ്ടാവും. ഓക്കെ, ഇതിൽ ഏതേലും ഒരു ക്വാണ്ടിറ്റിയെ നമ്മൾ വ്യത്യാസപ്പെടുത്തും. അങ്ങനെ വ്യത്യാസപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവുന്ന ഒരു വേവിനെ പറയുന്നതാണ് മോഡുലേറ്റഡ് വേവ്. ഓക്കെ, ഇപ്പം മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, മോഡുലേഷൻ ഈസ് എ പ്രോസസ് ഓഫ് ഇംപ്രസ്സിംഗ് ഇൻഫർമേഷൻ ടു ബി ട്രാൻസ്മിറ്റഡ് ഓൺ എ ഹൈ ഫ്രീക്വൻസി വേവ് കോൾഡ് ദ കാരിയർ വേവ് ബൈ ചേഞ്ചിങ് ഇറ്റ്സ് വൺ ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് ഈ മേളിൽ പറഞ്ഞ ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി, ഫേസ് ഈ മൂന്നിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക്സ് വേരി ചെയ്ത് നമ്മൾ പുതിയതായിട്ടൊരു സിഗ്നൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് മോഡുലേഷൻ എന്ന് പറയുന്നത്. അതായത്
ഇപ്പം എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു സൗണ്ട് വേവ് ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന സൗണ്ട് വേവിനെ നമ്മൾ പറയുന്നത് എന്താ, അതാണ് സിഗ്നൽ എന്ന് പറയും. ഓക്കെ, എന്നിട്ട് നമുക്ക് എക്സാമ്പിളായിട്ട് നമ്മൾ ഫ്രീക്വൻസിയാണ് വേരി ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്നത് ഒരു കരിയർ വേവ് എടുക്കുന്നു. അപ്പോൾ ഈ കരിയർ വേവിന് ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി ആംപ്ലിറ്റ്യൂഡ് ഉണ്ടായിരിക്കുമല്ലോ. ആ കരിയർ വേവിനെയും ഈ പറയുന്ന സിഗ്നലിനെയും കൂടെ ഒന്നിച്ചാക്കുന്നു. ഓക്കെ, അങ്ങനെ ആക്കുന്ന സമയത്ത് നമ്മൾ എന്ത് മാത്രമേ വേരി ചെയ്യത്തുള്ളൂ, അതിൻ്റെ ഫ്രീക്വൻസി മാത്രമേ വേരി ചെയ്യത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ അത് ഫ്രീക്വൻസി മോഡുലേറ്റഡ് വേവ് എന്ന് നമുക്ക് പറയാം. ഇനി അങ്ങനെ ചെയ്യുന്ന സമയം നമ്മൾ ഈ പറയുന്ന കാരിയർ വേവിൻ്റെ അല്ലെങ്കിൽ കാരിയർ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ് വേരി ചെയ്യുന്നെങ്കിൽ എന്താ, ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ് എന്ന് പറയാം. അല്ലെങ്കിൽ അതിൻ്റെ ഫേസാണ് വേരി ചെയ്യുന്നെങ്കിൽ ഫേസ് മോഡുലേറ്റഡ് വേവ് എന്ന് പറയാം. അപ്പോൾ അങ്ങനെ മനസ്സിലായോ? അതാണ് ഈ മോഡുലേഷൻ എന്നുള്ള പർപ്പസ് എന്ന് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കാരിയർ വേവ് എന്താണെന്ന് പറയുന്നുണ്ട്. കാരിയർ വേവ് എന്ന് പറഞ്ഞാൽ എന്താ, കാരിയർ വേവ് ഇസ് എ ഹൈ ഫ്രീക്വൻസി അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ഫ്രീക്വൻസി അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ഫ്രീക്വൻസി നോൺ ഇൻറ്ററപ്റ്റഡ് വേവ്, ഏത് കാറ്റഗറി വേണേലും ആവാം, ഈ പറയുന്ന പോലെ ഒരു വേവ് ആയിരിക്കും ജനറേറ്റഡ് ബൈ എ റേഡിയോ ഫ്രീക്വൻസി ഓസിലേറ്റർ. ഓക്കെ, ഈ വേവ് എന്ന് പറയുന്നത് ഇന്നോഡിബിൾ ആയിരിക്കും. ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് എന്താ, ബാക്കി നമ്മൾ ഒരു സിഗ്നലിനെ ക്യാരി ചെയ്തുകൊണ്ട് പോവുക, അതുള്ള പർപ്പസിലാണ് ഈ പറയുന്ന വേവ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ സിഗ്നൽ എങ്ങനെ വേണേൽ വരാം. ഇപ്പം നമ്മൾ സൗണ്ട് വേവ് എടുക്കുകയാണെങ്കിൽ തന്നെ സൗണ്ട് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മാറാം, നമ്മൾ പറയുന്ന പിച്ച് മാറാം, അങ്ങനെ പല ഫാക്ടേഴ്സ് മാറാം. ഇത് ഏതൊക്കെ മാറിയാലും നമ്മൾ ഈ പറയുന്ന ക്യാരിയർ ഹൈ ഫ്രീക്വൻസി ക്യാരിയർ വേവിൻ്റെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഫീച്ചർ മാത്രം, അതായത് ഫ്രീക്വൻസിയോ ആംപ്ലിറ്റ്യൂഡോ ഫേസോ ഏതെങ്കിലും ഒന്ന് മാത്രം വേരി ചെയ്ത് അത് ഇതോടെ ക്ലബ് ചെയ്ത് വിടുന്ന ഒരു പ്രോസസ്സിനാണ് നമുക്ക് ജനറലി എന്തെന്ന് പറയാൻ പറ്റും, മോഡുലേഷൻ എന്നുള്ള രീതിയിൽ പറയാൻ പറ്റും. ഇനി അപ്പം ഇങ്ങനെ ഉണ്ടാകുന്ന റിസൾട്ടിങ് വേവിന് പറയുന്നത് എന്താണ്, മോഡുലേറ്റഡ് വേവ് എന്നാണ് പറയുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഏത് ക്യാരക്ടറിസ്റ്റിക്സ് ആണോ അതിൻ്റെ വേരി ചെയ്തത്, അപ്പോൾ അത് വെച്ചിട്ട് അത് ഇന്ന രീതിയിൽ അങ്ങ് ഫ്രീക്വൻസി വേരിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീക്വൻസി മോഡുലേറ്റഡ് വേവ് എന്നും, ആംപ്ലിറ്റ്യൂഡാണ് വേരി ചെയ്യുന്നതെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ് എന്നും, ഫേസാണ് വേരി ചെയ്യുന്നതെങ്കിൽ അതിനെ ഫേസ് മോഡുലേറ്റഡ് വേവ് എന്നും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പറയും. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ എടുക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ നീഡ് ഫോർ മോഡുലേഷൻ എന്താണെന്നുള്ളതാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. അതായത് എന്തിനാണ് ഈ മോഡുലേഷൻ എന്നുള്ളൊരു പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത്, കാരിയർ വേവിനെ നേരിട്ടങ്ങ് സെൻഡ് ചെയ്താൽ പോരെ, എന്ത് സോറി സിഗ്നലിനെ നേരിട്ടങ്ങ് സെൻഡ് ചെയ്താൽ പോരെ, എന്തിനാണ് കാരിയർ വേവുമായിട്ട് മിക്സ് ചെയ്ത് അല്ലാതെ ഹൈ ഫ്രീക്വൻസി കാരിയർ വേവുമായിട്ട് മിക്സ് ചെയ്ത് സിഗ്നൽ വേവിനെ വിടുന്നതിൻ്റെ കാര്യം എന്താണ്? അപ്പം അത് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഫസ്റ്റ് പാർട്ടിലെ പാർട്ട് എയിൽ 5 മാർക്കിനെ ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യനാണ് നീഡ് ഫോർ മോഡുലേഷൻ. ഇപ്പം 4 പോയിൻ്റുണ്ട്, നമുക്കത് പഠിച്ചു വെക്കണം. അതായത് നമ്മുടെ മോസ്റ്റ് പ്രോബബിളി ഉള്ള സിഗ്നൽസ് എല്ലാം എന്തായിരിക്കും, ലോ ഫ്രീക്വൻസി സിഗ്നൽസ് ആയിരിക്കും. അത് ഒരു ലോങ് റേഞ്ച് ട്രാൻസ്മിഷന് നമുക്ക് ഡയറക്റ്റ് റേഡിയേഷൻ റേഡിയേറ്റ് ചെയ്ത് വിടാൻ പറ്റത്തില്ല. അപ്പം അതിന് എന്താണെന്ന് വെച്ചാൽ 4 കാര്യങ്ങളുണ്ടാണ് അത് നമുക്ക് മെയിനായിട്ട് പറ്റാതെ വരുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഓപ്പറേറ്റിംഗ് റേഞ്ച് എന്ന് പറയാം. അതായത് ഏതൊരു സിഗ്നൽ ആണെങ്കിലും അതിൻ്റെ ഒരു റേഞ്ച് ഓപ്പറേറ്റിംഗ് റേഞ്ച് ഡിറ്റർമിൻ ചെയ്യുന്ന അതിൻ്റെ ഫ്രീക്വൻസി ആയിരിക്കും. ഓക്കെ, ഇപ്പം നമ്മുടെ ഒരു സിഗ്നലിൻ്റെ ഫ്രീക്വൻസി വളരെ കുറവാണെന്നുണ്ടെങ്കിൽ അതെന്താ, നാച്ചുറലി ഇതിന് അതിൻ്റെ എനർജിയും വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് ഒത്തിരി ദൂരം ഇത് ട്രാൻസ്മിറ്റ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല, അത് ഡിറ്റീരിയേറ്റ് ചെയ്ത് അങ്ങ് പോകും. ഓക്കെ, അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ ഈ ഇത് എന്താ ഒരു ഹൈ ഫ്രീക്വൻസി ക്യാരിയർ വേവായിട്ട് ക്ലബ് ചെയ്യുന്നതിൻ്റെ ഒന്നാമത്തെ കാര്യം ഇതാണ്, ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് റേഞ്ച് കൂട്ടണം. സോ അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതിനെ ഒരു വേറൊരു ഹൈ ഫ്രീക്വൻസി സിഗ്നലായിട്ട് ക്ലബ് ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റിലത്തെ കാര്യം മനസ്സിലായില്ല എന്താണ്, ഷോർട്ട് ഓപ്പറേറ്റിംഗ് റേഞ്ച് എന്നുള്ള ഡിഫിക്കൽറ്റി ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഓക്കെ, രണ്ടാമത്തേത് പൂവർ റേഡിയേഷൻ എഫിഷ്യൻസി. അത് ഈ സെയിം പരിപാടി തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു ഓഡിയോ ഫ്രീക്വൻസി ആണെങ്കിൽ അതിൻ്റെ റേഡിയേഷൻ്റെ ഒരു എനർജി എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും, വളരെ കുറച്ച് നേരം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ പറഞ്ഞ ട്രാൻസ്മിഷന് വേണ്ടി പോസിബിൾ ആകത്തുള്ളൂ. അപ്പോഴും നമുക്ക് എന്തിൻ്റെ ആവശ്യം വരുന്നു, ഒരു ഹൈ ഫ്രീക്വൻസി കരിയർ വേവിൻ്റെ ആവശ്യം വരുന്നുണ്ട്. അതാണ് അവിടെ പറയുന്നത് പൂവർ റേഡിയേഷൻ എഫിഷ്യൻസി എന്നുള്ള ഇതിൽ പറയുന്നത്. നെക്സ്റ്റ് ഒരു പ്രശ്നം വരുന്നത് പറഞ്ഞാൽ മ്യൂച്വൽ ഇൻ്റർഫറൻസ്. അതായത് നമ്മൾ ഇപ്പോൾ ഒരു സൗണ്ട് വേവ് ഇട്ടു, അടുത്ത ഒരു സൗണ്ട് വേവ് ഏകദേശം സെയിം ഫ്രീക്വൻസി ഒക്കെ തന്നെ ആയിരിക്കും വരുന്നത്. അങ്ങനെ പല സൗണ്ട് വേവ് ഒരേ ഫ്രീക്വൻസിയിലുള്ള ഒരേ സമയം നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഈ സൗണ്ട് വേവുകളെല്ലാം കൂടെ തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റും,
മ്യൂച്വലി ഇൻ്റർഫറൻസ് വരുന്ന ഒരു പ്രോബ്ലം വരും. സോ അതും നമുക്ക് ഒഴിവാക്കണം. അപ്പം അങ്ങനെ ഒരു പോസിബിലിറ്റി കൺസിഡർ ചെയ്യുമ്പോഴും നമുക്ക് എന്താണ് ഇതിനെ ഒരു ഹൈ ഫ്രീക്വൻസി കാരിയർ വേവായിട്ട് ക്ലബ് ചെയ്ത് വിടുന്നതായിരിക്കും എപ്പോഴും നല്ലത്. സോ അടുത്ത വരുന്നൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഇൻ്റർഫറൻസ് ആണ്. ഓക്കെ, അതായത് പ്രശ്നം എന്താ വരും, സെയിം ലോ ഫ്രീക്വൻസി സിഗ്നൽസ് നമ്മൾ ഡിഫറെൻറ്റ് സോഴ്സസ് ചെയ്ത് വിട്ടാലും അതെല്ലാം കൂടെ മിക്സപ്പ് ചെയ്തിട്ട് എന്താ കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ഇൻ ദ എയർ. സോ ഈ നമുക്കതും എന്താണ് മോഡുലേഷൻ വേണം എന്ന് പറയുന്നതിനുള്ളൊരു കാരണമാണ് മ്യൂച്വൽ ഇൻ്റർഫറൻസ് ഒഴിവാക്കുക എന്നുള്ളത്. ഓക്കെ, ഇനി ലാസ്റ്റ് കാരണമാണ് ഏറ്റവും മെയിൻ, അതായത് ഹ്യൂജ് ആൻറ്റിന റിക്വയർമെൻറ്റ്. നമുക്ക് നമ്മൾ ജനറലി പറയുന്നത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു എഫിഷ്യൻറ്റ് റേഡിയേഷൻ അല്ലെങ്കിൽ സിഗ്നൽ എഫിഷ്യൻറ്റ് റേഡിയേഷന് ഈ ലെങ്ത് ഓഫ് ദ ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിന, അതുപോലെ റിസീവിങ് ആൻറ്റിന, ഇത് പറയുന്നത് ഇറ്റ് ഷുഡ് ബി അറ്റ്ലീസ്റ്റ് വൺ ക്വാർട്ടർ വേവ് ലെങ്ത്. അതാണ് അതിൻ്റെ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞത്. അതായത് ലെങ്ത് ഓഫ് ദ ആൻറ്റിന വിൽ ബി ഈക്വൽ 1/4 വേവ് ലെങ്ത് ആയിരിക്കും. വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ, വെലോസിറ്റി ബൈ ഫ്രീക്വൻസി ഇൻ ഹെർട്സ് ആണ് നമുക്ക് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. സോ അത് കണക്കാക്കുമ്പോൾ നമുക്കിപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഒരു 2 kHz ഒരു ട്രാൻസ്മിഷൻ സിഗ്നൽ എടുക്കുകയാണെങ്കിൽ അതിന് റിക്വയർഡ് വരുന്ന ഒരു ആൻറ്റിനയുടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം 37.5 km വരും. അത് പ്രാക്ടിക്കലി നമുക്ക് പോസിബിളായിട്ടുള്ളൊരു കാര്യമല്ല, അത്രയും ലെങ്ത്തിൽ നമുക്ക് ആൻറ്റിനെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റത്തില്ല. സോ അങ്ങനെ ആൻറ്റിനെ കൺസ്ട്രക്ട് ആ ലെങ്ത് ലെങ്തും ഫ്രീക്വൻസിയും കൂടി ഇൻവേഴ്സ് പ്രൊപ്പോർഷണലായിട്ട് അവിടെ വരുന്നത്. സോ ലെങ്ത് കുറയണമെങ്കിൽ ഫ്രീക്വൻസി കൂടണം. അതും എന്തിനുള്ളൊരു കാരണമാണ്, നമുക്ക് ഈ ഹൈ ഫ്രീക്വൻസി കാരിയർ വേവ് ഉപയോഗിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകതയാണ് അവിടെ വരുന്നത്. മനസ്സിലായോ? അപ്പം മോഡുലേഷൻ കൊണ്ടുള്ള ഗുണങ്ങളും മനസ്സിലായല്ലോ, ഈ ഇതിൻ്റെ ലെങ്ത് കുറയ്ക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പം ഇതെന്തായാലും എക്സാമിന് വേണ്ടി ഈ ഒരു ടോപ്പിക്ക് ഈ 4 പോയിൻ്റ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. സോ അപ്പോൾ ഒരു ഫസ്റ്റ് ക്ലാസ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഏകദേശം ഇവിടെ കൊണ്ട് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ.